നമസ്കാരം. കേരളം നർക്കോട്ടിക്സ് ജിഹാദിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായി മാറുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ താവളമായി മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ നിമിഷം ഇവിടുത്തെ കുറേ ബുദ്ധിജീവികൾ നമ്മളുടെ മേൽ ചാടി വീഴും. വർഗീയത പറയുന്നു, കേരളത്തെ ഭിന്നിപ്പിക്കുന്നു, കേരളത്തിൽ മതവിഷം കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇത് നവോത്ഥാന കേരളമാണല്ലോ. യാതൊരർത്ഥവുമില്ലാത്ത, യാതൊരാഴവുമില്ലാത്ത, വളരെ ഉപരിപ്ലവമായ കുറേ മുദ്രാവാക്യങ്ങളുടെ മുകളിൽ അഭിരമിക്കുന്നവരാണ് ഇന്ന് ഓരോ മലയാളിയും. നരബലി ഇവിടെ നടക്കുമ്പോഴും നമ്മൾ പറയുന്നത് നവോത്ഥാന കേരളത്തിന് നാണക്കേടായി എന്നാണ്. എന്ത് നവോത്ഥാനമാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് എന്ന ചോദ്യത്തിന് വിശദീകരിക്കാൻ ഇവർക്കെല്ലാം കുറേ വിയർക്കേണ്ടി വരും. എന്തായാലും ഇന്നത്തെ വിഷയം അതല്ല, മറിച്ച് മയക്കുമരുന്നിനെക്കുറിച്ചും മയക്കുമരുന്നിന് അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദവുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവൽ, അദ്ദേഹം 2004-ലോ 2005-ലോ ആണ് അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം അദ്ദേഹം 2014 വരെ അദ്ദേഹം പബ്ലിക് സ്പേസിലുണ്ടായിരുന്നു. നിരവധി സെമിനാറുകളിലും നിരവധി യോഗങ്ങളിലും രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട, തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിരവധി സെമിനാറുകളിലുമൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സെമിനാറുകളിൽ കേൾവിക്കാരനായി ഇരിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു വിഷയം, അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയ്ക്ക് അന്താരാഷ്ട്ര തീവ്രവാദ ശൃംഖലയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകളെക്കുറിച്ച്, ഡ്രഗ് കാർട്ടലുകളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. കൊളംബിയയിലും മെക്സിക്കോയിലുമൊക്കെ ഉള്ള ഡ്രഗ് കാർട്ടൽസ് എന്ന് പറയുന്നത് ആ രാജ്യങ്ങളെ തന്നെ പിടിച്ചുകുലുക്കാനുള്ള ശക്തിയുള്ള വലിയ ശക്തികളാണ്, വലിയ ശൃംഖലകളാണ്, വലിയ അധോലോകമാണ്. രാജ്യത്തെ ഭരണകൂടത്തെ മാറ്റിമറിക്കാൻ പോലും ശക്തിയുള്ളവർ. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ ഡ്രഗ് കാർട്ടലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അതിഭീകരമാണ് എന്നും, ഇവരുടെ ശൃംഖല നടത്തുന്ന രഹസ്യ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ തന്നെ ഘടന മാറ്റാൻ സാധ്യതയുള്ളതാണ് എന്നുമൊക്കെ പറയുന്നത് ഐക്യരാഷ്ട്രസഭ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈമിലുമൊക്കെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദം ബന്ധപ്പെടുന്നത് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. തീർച്ചയായും മെക്സിക്കോയിലും കൊളംബോയിലുമുള്ള ഡ്രഗ് കാർട്ടൽസുകളുമായി നേരിട്ടുള്ള ബന്ധമില്ലെങ്കിൽ കൂടി ദുബായിലും അതേപോലെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ വളർന്നു വരുന്ന മയക്കുമരുന്ന് മാഫിയയുമായും മയക്കുമരുന്ന് ശൃംഖലയുമായും വളരെ പെട്ടെന്നാണ് ഇസ്ലാമിക തീവ്രവാദ ശൃംഖലകൾ ഐക്യപ്പെട്ടത്. ഇതിലെ തുടക്കം എന്ന് പറയുന്നത്, അതിനും ഒരു ഇന്ത്യൻ കണക്ഷനുണ്ട്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഡി കമ്പനിയായിരുന്നു അക്കാലത്ത് മയക്കുമരുന്ന് മാഫിയകളുടെ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത്. പലപ്പോഴും അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, പലപ്പോഴും ഈ മയക്കുമരുന്ന് മാഫിയകളെയും അതേപോലെ സ്വർണ്ണ കള്ളക്കടത്തുകാരെയും ഒക്കെ ഉപയോഗിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവരവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനമാകട്ടെ ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന മയക്കുമരുന്നായാലും അല്ലെങ്കിൽ സ്വർണമായാലും ആഫ്രിക്കയിൽ നിന്ന് ദുബായിലെത്തിക്കുക, മയക്കുമരുന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള മറ്റു മേഖലകളിലേക്ക് എത്തിക്കുക, ഇതെല്ലാം തീവ്രവാദി സംഘടനകൾ ചെയ്തു കൊടുക്കും. അതിന് പകരമായി തീവ്രവാദി സംഘടനകൾക്ക് ഇവർ കൊടുക്കുന്ന പൈസയാണ് തീവ്രവാദി സംഘടനകളുടെ, ഭീകര സംഘടനകളുടെ, അവർ നടത്തുന്ന ഭീകരാക്രമണങ്ങളുടെ ഒക്കെ അടിസ്ഥാനപരമായി അവൻ്റെയൊക്കെ ഫിനാൻഷ്യൽ സോഴ്സ്, അതിൻ്റെയൊക്കെ പണത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇത്തരം മാഫിയകൾ നൽകുന്ന സഹായം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെയും ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തെ ലക്ഷ്യമാക്കി ഭീകരപ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദി ശൃംഖലയെയും അതിൻ്റെ വേരറക്കാൻ വേണ്ടി സംയുക്തമായി ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി വിജയിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഈ പറയുന്ന റെയ്ഡുകളും ഈ പിടിച്ചെടുക്കലും ഒക്കെ കാണിക്കുന്നത് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘത്തെക്കുറിച്ചാണ്.
ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘം അതിനുശേഷം വളരെയധികം ക്ഷീണിച്ചു, അവരുടെ പല അടിത്തറകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉയർന്നു വന്ന മറ്റൊരു വലിയ ഡ്രഗ് കാർട്ടലുണ്ട്. തീർച്ചയായിട്ടും കൊളംബോയിലെയും മെക്സിക്കോയിലെയും ഒക്കെ മയക്കുമരുന്ന് മാഫിയകളുടെ ആ സംഘങ്ങളുടെ അത്രയും വലിപ്പമൊന്നുമില്ലെങ്കിലും പാകിസ്ഥാൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, പാകിസ്ഥാൻ ബേസാക്കി പ്രവർത്തിക്കുന്ന ഹാജി സലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കള്ളക്കടത്ത് സംഘമുണ്ട്, മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ട്. ഈ സംഘത്തിൻ്റെ കള്ളക്കടത്ത് സാധനങ്ങളാണ്, കള്ളക്കടത്ത് നടത്തിയ മയക്കുമരുന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചി തീരത്തിന് സമീപത്ത് വെച്ച് പുറംകടലിൽ നമ്മളുടെ ഏജൻസികൾ പിടിച്ചെടുത്തത്. 1200 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്നാണ് കണക്ക്. ഒരു പക്ഷേ അതിൽ കൂടുതൽ മയക്കുമരുന്ന് അതിൽ ഉണ്ടായേക്കാം. എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് ശൃംഖലകൾ പ്രവർത്തിക്കുന്നത്? നമ്മളുടെ ഏജൻസികൾ പറയുന്നതനുസരിച്ച് 2 മരണ ത്രികോണങ്ങൾ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ബന്ധപ്പെടുത്തി ഉള്ള ഒരു ശൃംഖല. ആ ശൃംഖലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. മറുവശത്ത് മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു ശൃംഖലയുണ്ട്. ഈ ശൃംഖലയ്ക്ക് ആവശ്യമായ മയക്കുമരുന്നും മറ്റ് സാധന സാമഗ്രികളും വരുന്നത് ചൈനയിൽ നിന്നുമാണ്. ഇങ്ങനെ 2 വലിയ ശൃംഖലകൾ ഉൾപ്പെടുത്തിയാണ് ഈ പ്രദേശത്ത് വലിയ തോതിൽ മയക്കുമരുന്ന് കച്ചവടവും അതിൻ്റെ വിപണനവും അതിൻ്റെ ക്യാരിയിങ്ങും ഒക്കെ നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹാജി സലീം ഗ്രൂപ്പിന് കൊച്ചി ഉൾപ്പെടെയുള്ള നമ്മളുടെ തീരപ്രദേശങ്ങൾ ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചിയുടെ പുറംകടൽ വഴി ഇവർ മയക്കുമരുന്ന് കടത്തുന്നത് മാലിയിലേക്കും അതേപോലെ ശ്രീലങ്കയിലേക്കും ഒക്കെയാണ്. ഈ 2 മരണത്രികോണങ്ങളിൽ നിന്നുള്ള മയക്കുമരുന്നും ഈ പ്രദേശങ്ങളിൽ എത്തുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് കേരളത്തെ കൂടി ഇവർ ഈ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയത് ഏതാനും വർഷങ്ങൾ മുമ്പ് മാത്രമാണ്. അതുവരെ കേരളം വഴി, അല്ലെങ്കിൽ കേരളം ഒരു താവള ഇടത്താവളം മാത്രമായിരുന്നു മാലിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും മയക്കുമരുന്ന് സപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളം തന്നെ ഇതിൻ്റെ ഒരു താവളമായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മളുടെ ഏജൻസികൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് തടയാമായിരുന്നില്ലേ? തടയാൻ സാധിക്കുമായിരുന്നു. തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ കേരള പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് അന്ന് തന്നെ അന്വേഷണ വിധേയമാക്കുകയും നമ്മളുടെ തീരങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളം താവളം പോയിട്ട് ഇടത്താവളമാകുന്നത് പോലും തടയാൻ നമ്മൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനൊന്ന് ദൗർഭാഗ്യവശാൽ സംഭവിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഉണർന്നു, അല്ലെങ്കിൽ നമ്മൾ ലഹരിവിരുദ്ധ ക്യാമ്പയിനൊക്കെ നടത്തുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ സ്കൂൾ കുട്ടിയുടെ, 8-ലും 9-ലും പഠിക്കുന്ന സ്കൂൾ കുട്ടികളുടെ വരെ കയ്യിൽ ഈ മയക്കുമരുന്ന് കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഇവിടെ ക്രമാതീതമായി വർദ്ധിച്ചതിന് ശേഷമാണ്. ഇത് ഒരു വശത്ത് നിൽക്കട്ടെ. എന്താണ് മയക്കുമരുന്നും അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായുള്ള ബന്ധം എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയാം. ഏതാണ്ട് 1 വർഷം മുമ്പാണ് നമ്മളുടെ ഒരു ബിഷപ്പ് ജോസഫ് കല്ലറയ്ക്കൽ, അദ്ദേഹം കേരളത്തിൽ നടക്കുന്ന നർക്കോട്ടിക്സ് ജിഹാദിനെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മേൽ അന്ന് ഉണ്ടായ അസഭ്യ വർഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം വളരെ ഉറപ്പോടുകൂടിയാണ് പറഞ്ഞത് കേരളം നർക്കോട്ടിക്സ് ജിഹാദിൻ്റെ ഭാഗമാണ് എന്ന്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന, പാകിസ്ഥാൻ ISI നേരിട്ട് ബന്ധമുള്ള, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള തീവ്രവാദി സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ള, ഇറാനിയൻ തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ള ഹാജി സലീം എന്ന ഗ്രൂപ്പാണ് കേരളത്തിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എങ്കിൽ അത് പിന്നെ നർക്കോട്ടിക്സ് ജിഹാദ് അല്ലാതെ മറ്റെന്താണ്? 200 കിലോ ഹെറോയിനാണ്, 1200 കോടി രൂപ വില വരുന്ന ഹെറോയിനാണ് കൊച്ചി തീരത്ത് നിന്ന് നമ്മളുടെ കേന്ദ്ര ഏജൻസികൾ പിടിച്ചെടുത്തത്. ഇതിൽ ഒരു വലിയ വിഭാഗമെങ്കിലും കേരളത്തിൽ തന്നെ സപ്ലൈ ചെയ്യാനുള്ളതായിരുന്നില്ലേ? ഇത് മാലിയിലേക്ക് പോകുന്നതാണ്, ശ്രീലങ്കയിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ മുക്കിനും മൂലയിലും മയക്കുമരുന്നുണ്ട്. ആ മയക്കുമരുന്ന് ഇവിടെ സപ്ലൈ ചെയ്യുന്ന സംഘടനകൾക്ക്, ശൃംഖലകൾക്ക് സഹായം എത്തിക്കുന്നത് അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. അവർക്ക് തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ചുമതല.
അവർ തന്നെയാണ് കേരളത്തെ മറ്റൊരു കാശ്മീറാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെ പ്രൊഫഷണലായ, വളരെ കൃത്യതയോടുകൂടി, വളരെ സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു മയക്കുമരുന്ന് ശൃംഖലയാണ് പാകിസ്ഥാൻ അടിസ്ഥാനമാക്കിയുള്ള ഹാജി സലീം ഗ്രൂപ്പ്. അവരാണ് ഇന്ന് കേരളത്തെ ലക്ഷ്യം വെക്കുന്നത്. അവർക്കാണ് ISI ബന്ധമുള്ളത്, അവർക്കാണ് ഇറാനിയൻ തീവ്രവാദികളുമായി ബന്ധമുള്ളത്, അവർക്കാണ് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളുമായി, ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുള്ളത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് കേരളത്തെ ലക്ഷ്യം വെക്കുമ്പോൾ അവർ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ മാത്രം ശൃംഖലയല്ല പടർത്തുന്നത്, തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുഖങ്ങൾ കൂടിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമായ ഇത്തരം തെളിവുകൾ നമ്മളുടെ തൊട്ടുമുന്നിൽ ഉള്ളപ്പോഴും കേരളത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഈ പറയുന്നതൊക്കെ വർഗീയത പരത്താൻ വേണ്ടി വെറുതെ പറയുന്നതാണ് എന്നുള്ള ഉമ്മാക്കി കാട്ടി ഇതിനെയെല്ലാം കാർപ്പറ്റിനടിയിൽ തിരുകാനാണ് ഇപ്പോഴും നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവരോട് കാലം കണക്ക് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ യുവതലമുറയെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ ഒരു വശത്ത് തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ആ തീവ്രവാദ ശൃംഖലയുടെ ഭാഗമായ ചെറുപ്പക്കാർ ഇവിടെ മയക്കുമരുന്ന് കച്ചവടവും നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ വളരെ വ്യക്തമായുണ്ട്. എന്നിട്ടും നമ്മൾ മാളത്തിൽ ഒളിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ യുവതലമുറയോട്, നമ്മളുടെ ഭാവിയോട് ഇന്നത്തെ ഈ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.